से जो असर कर सके कृपा निधि के लिए नमस्कार। अल्प वैदिक आदमी माफी अरणकार या कई बस बस वीटी वे ब्रेकडाउन आई अड़ बस कैरान एड़ी वे विरीको भयमी अतिजीवर बस उड़ी कई जोशवाच भय ओडिये अभिवंदी प्रसंग कग्रह साधा स्वकारी संभाषण आ प्रसंग या वाग्दान कोलकुड़ी सूचि चुन मलयाल स्वंत सुहृत सहप्रवर्त समकाल सदस्य अद्हते संसा ईर चिंत मन एधैर्यपुर गवेश विद्यार्थी मार्गदर्शन अध्यापक गवेश समीपन कईकोल सिद्धांत कणमिल कंको आ सिद्धांत समर्थिकी वसिको इतम अशास्त्रीय असंबंध जड़ीवाना आधुनिक काल चिंतागति वर्गीसारे अन्वेषण ई सिद्धांत यावते सिद्धांत कथापुरो प्रस्थान संबंधी वस्तु मुंह अंगेट नमी आ वस्तु मुंह पढ़ कमन इन सत्यसंधा अन्वेषण पढ़न रीति ईर रीय अक्तिसार अध्यापक शेषने अन्वेषण या स्वीक ई प्रबंध आद्य भाग एम अक्तिसारे कन्वे रागे जीवचरी व्यक्त अदी मेखल कहत्र आधिकारिकमें संसा श्रमिक और व्यक्ति अद्हते पढ़ परमि समय पढ़ निगम अद संभावना अकमें श्रमिक कुछ सवकाश सामयन अध्यापक ആദ്യത്തിൽ പഠിച്ചിട്ട് കുറെ കാര്യങ്ങൾ കൂടി പറയുവാൻ സാധിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു। അത് കുറെ വൈകിയാണെന്നൊരിക്കലും ഇനിയും സാധിക്കും। കാരണം കുറെ പുസ്തകങ്ങൾ ഞാൻ കാണാനുണ്ട്। ദൈവം മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള രേഖകൾ സഹായകമാണ്। ഒന്ന്, പ്രശസ്ത സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന ശ്രീ പി സി കോഴികൾ 1802 പ്രസിദ്ധീകരിച്ച ചിത്രവേദി എന്ന ഗ്രന്ഥം മലങ്കര സഭയിലെ അത്മാരായ ജ്യോതിഷികളായ വിജയ ചന്ദ്രവർത്തി ഉമ്മൻ ചാക്കോ താവൂസാഹി വായുചെറിയ എ എം വർത്തി കെട്ട ഗ്ലൂക്കോസ് എന്നിവരെക്കുറിച്ചുള്ള ചൂരിക ചിത്രങ്ങളാണ് ചിത്രവേദി। രണ്ട്, എ എം വർത്തിയുടെ കർമ്മക്ഷേത്രമായിരുന്ന ആലുവ യുസി കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ശോഭനീയ പ്രസ്തുത സോവനറിൽ കോളേജിന്റെ സ്ഥാപകർ പ്രാരംഭ പ്രവർത്തകർ ആദ്യകാല അധ്യാപകർ എന്നിവരെക്കുറിച്ചുള്ള അനുസ്മരണ കുറിപ്പുകളിൽ ഏഴോ വർഷത്തെക്കുറിച്ചുള്ള ഭാഗിക പരാമർശങ്ങൾ। മൂന്ന്, 1936-40 കാലത്ത് യുസി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന പിൽക്കാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാളം പ്രൊഫസറായി ചേർന്ന
പ്രശസ്ത ഷാക്കി തിയാഗൻ ഡോക്ടർ എസ് കെ നായർ നടിചിത്രങ്ങൾ എന്ന പേരിൽ ഗോൾഡൻ ജൂബിലി സ്വർണ്ണങ്ങളിൽ എഴുതിയ ലേഖനത്തിൽ ഏഴാം ഭക്തിയെ കുറിച്ചുള്ള രേഖാചിത്രം. നാല്, എന്റെ ശിഷ്യനും അരുവ ദൃശ്യത്തോടെ മലയാളം പ്രമുഖ ദേശമായ പ്രൊഫസർ തോമസ് അബ്രഹാം എന്റെ ആവശ്യപ്രകാരം ഏഴാം ഭക്തിയെ കുറിച്ച് അയച്ചുതന്ന കുറിപ്പുകൾ. അഞ്ച്, അരുവ ദൃശ്യ കോളേജ് കലണ്ടറിൽ സ്ഥാപക അംഗങ്ങളെ കുറിച്ച് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ക്രിസ്മ ലേഖനങ്ങൾ. ആറ്, ലിവിംഗ് മെമ്മറീസ് പ്രിൻസിപ്പൽ വർക്കി എന്ന പേരിൽ ഏഴമണിക്കയുടെ സഹപ്രമുനി അന്നമ്മ വർക്കി 1964 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രവൃത്തി കണ്ടെത്തുവാനുള്ള എന്റെ അന്വേഷണം വിഫലമായി ഞാൻ കണ്ടിട്ടില്ല. ഏഴ്, ഏഴമത്തി ഏഴിനും മദ്രാസ് സി എൽ എസ് 1946 പ്രസിദ്ധീകരിച്ചതുമായ ടു സ്റ്റുഡൻസ് എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ജോഷുവാക്കും എന്നെ കാണിക്കുകയുണ്ടായി. എസ് ഇ എൻ കോൺഫറൻസുകളിൽ പല സന്ദർഭങ്ങളിലായി അദ്ദേഹം ചെയ്ത 26 പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം. എട്ട്, 1936 ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാന സമ്മേളനത്തിൽ ഏഴുമത്തി ഇംഗ്ലീഷിൽ ചെയ്ത ഒരു പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ ചർച്ച് വീക്കിലിയുടെ 1-18 നമ്പറിൽ 1947 ഏപ്രിൽ 13 തീയതി ഞായറാഴ്ച ഘട്ടത്തിലുണ്ട് ആ ലേഖനം തരുന്ന ഉൾക്കാഴ്ച. ഒൻപത്, ഇൻ മെമ്മോറിയൽ എന്ന പേരിൽ ഏഴമർക്കിയുടെ പുസ്തകം മാറ്റിമർക്കി 1998 മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം. കഥാപുരുഷന്റെ ബാല്യം, വിദ്യാഭ്യാസം, ഔദ്യോഗിക ജീവിതം എന്നിവ അദ്ദേഹത്തിന്റെ സമകാലീനം സഹപ്രവർത്തകരും സഹപാഠികളുമായിരുന്ന ലക്ഷ്യസ് മാർ ഗൗരവദാസ് ഓട്ടൻ ജോസഫ്, സി പി മാത്യു, ഡബ്ല്യു ബി എസ് കോളൻ, കെ എൻ മാത്യു എന്നിവരുടെ അനുസ്മരണ കുറിപ്പുകളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ ശ്രീ എ എം വർക്കി വർക്കിയുടെ ഏഴ് ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ രേഖകളുടെ പിന്തുണത്തോടുകൂടി എ എം വർക്കിയുടെ ജീവിതരേഖ പ്രഭാഷണങ്ങളുടെ പ്രതീയമാനമാകുന്ന വ്യക്തിത്വം, സമകാലിക സമൂഹത്തിൽ നൽകിയ സംഭാവനകൾ എന്നിവ കണ്ടെത്താനുള്ള ഒരു വിവിധ ശ്രമമാണ് ഇവിടെ. കുടുംബം മാതിരിക്കുന്ന പ്രത്യേക ആലിഞ്ചലിക്കേരി കുടുംബത്തിൽ 1898 ജനുവരി 27 ഏഴമട്ടി പൂജാകരൻ. ജനനാ തീയതിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് എനിക്കിവിടെ അറിയാൻ കഴിഞ്ഞു. പക്ഷേ കണ്ട രേഖകളിലെല്ലാം ജനുവരി 27 കൊടുത്തിരിക്കുന്നത്. തികച്ചും ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഗാർഹിക അഭിരീക്ഷിതമായിരുന്നു മട്ടി വളർന്നു വന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മാവേലിക്കര സി എം എസ് ബിഷപ്പ് ഫോർട്ടിസ് സ്കൂളിലായിരുന്നു. 1907 15 വയസ്സിൽ മെട്രിക്കുലേഷൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. സുറിയാനി വിദ്യാർത്ഥികളുടെ നാട്ടുനിറപ്പനുസരിച്ച് ഇതിനിടെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹം വിഭാഗത്തിലായി. നിരണം ഈയമുഖം പ്രതിക്കുന്ന മാത്യു ജനറൽ ശ്മശാന മാത്യുവായിരുന്നു വധു. വിവാഹാനന്തരമാക്കി വിദ്യാഭ്യാസ തുടർന്നു. 1908 കോട്ടയം സിമസ് കോളേജിൽ എട്ടേ ക്ലാസ് വിദ്യാർത്ഥിയായി ചേർന്നു. 1908 ഡിസംബറിൽ ഫസ്റ്റ് ക്ലാസ് പരീക്ഷ ജയിച്ച വർക്കി മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പഠിക്കുവാനുള്ള സുനിയൻ സ്കോളർഷിപ്പിന് അർഹനായി. അതൊരു അപൂർവ ദുർമ്മയായിരുന്നു. 1910 ഫെബ്രുവരി വർക്കി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചേർന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതം ഉജ്ജ്വലവും ഉദാത്തവുമായിരുന്നു. ഏറെ വൈകാതെ ജൂനിയർ ബി എ സ്കോളർഷിപ്പ് നേടിയെടുത്തു. വേദപഠനത്തിന് സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ചരിത്രത്തിൽ മില്ലർ പ്രൈസണം. മാർഗരറ്റിനാണ് സ്കോളർഷിപ്പിന് വർക്കി അതിഥേയനാണ് അർഹനായി. ക്ലാസ്സിലാകട്ടെ ഇംഗ്ലീഷിനും കണക്കിനും ഒന്നാണ്. 1912 ബി എ ബിരുദം സമ്പാദിച്ചു. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് എന്നിവയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സും മലയാളത്തിന് സെക്കൻഡ് ക്ലാസ്സും കൈവരിച്ചുകൊണ്ടാണ് ബി എ ബിരുദം നൽകിയത്. കോട്ടയം കോളേജ് അദ്ദേഹത്തിന്റെ സംയുക്തനായിരുന്ന പ്രശസ്ത പത്രപ്രവർത്തകൻ മോട്ടൻ ജോസഫ് വർക്കിയെക്കുറിച്ച് ആദരപൂർവ്വം അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പതാകപത തജ്മയല്ല, ആശയം ശീലിച്ചിരിക്കുകയാണ്. മോട്ടൻ ജോസഫിന്റെ ഇംഗ്ലീഷ് തജ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ വീണ്ടും ഒരു വിദ്യാർത്ഥിയായി പഠിച്ചേ മതിയാവും. കോട്ടയം കോളേജിൽ വരും മുമ്പ് ഞങ്ങൾ വർക്കി എന്ന വിശ്വാസാലിയെ കുറിച്ച് കേട്ടിരുന്നു. പ്രത്യേകിച്ച് അക്കാലത്തിന്റെ അപൂർവ സംഭവമെന്ന് വിശേഷിപ്പിക്കാവുന്ന മെട്രിക്കുലേഷന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ ആ വിശ്വാസാലി.
മദ്രാസിലേക്ക് പ്രതിക്രേഷൻ കടന്ന കടന്നുകൊടുക്ക ഒരു അസാധാരണ സംഭവമായി എട്ടേ ക്ലാസ്സിലെ അവസാന ഭാഷയിടുന്നതിനാണ്. സി എം എസ് കോളേജിന്റെ ചരിത്രത്തിൽ വിജ്ഞാന ആർജന പുതുക്കിയിലും ബൗദ്ധിക സമ്പന്നരുമായ ഇത്രയധികം വിദ്യാർത്ഥികൾ അതിന് മുമ്പോ പിമ്പോ അവരെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നലില്ല. ഓരോ ദിനത്തിലും അത്യതിയായി അവർ ചോദിച്ചു. ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു അനുപമമായ വ്യക്തിത്വം. ഉച്ചത പ്രഭാഷകനായി പേരെടുത്തിരുന്ന അവർക്ക് എത്രയോ സമ്മാനങ്ങൾ വാങ്ങിക്കുന്നു. സ്പോർട്സ് പ്രേമിയായിരുന്നില്ല അവർക്കിയെങ്കിലും സ്പോർട്സ് കാണുവാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അറുപോളം പ്രസംഗങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ഇന്നും പലപ്പോഴും വാങ്ങിപ്പൊടിക്ക് അടുത്താണ് ഞാൻ സ്ഥാനം കേൾക്കുക. എന്നാൽ ഭക്തിയുടെ പ്രസംഗം കേൾക്കുക അതിലോ ഉദാഹരണമായ ഒരു അനുഭൂതിയായിരുന്നു, അനുഭവമായിരുന്നു. എഫ് എ ക്ലാസ്സിന് പറ്റി പതിവുപോലെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ആകെ വിളിച്ച് ഒരു ബേസിക് ജിയോഗ്രാഫി കോൺഫറൻസ് ഞങ്ങൾ നടത്തി. വർക്കി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഞാൻ മദ്രാസ് പ്രസിഡൻഷ്യൽ കോളേജിലും ചേർന്നു. രണ്ട് കോളേജുകൾ തമ്മിൽ അകലമുണ്ടെന്നിരിക്കലും പരസ്പരം കാണാനുള്ള അപകട അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിരുന്നില്ല. മദ്രാസ് ജീവിതം അടുത്ത ഞാൻ ബോംബെയ്ക്ക് വണ്ടി കയറി ഭാവിയെ കുറിച്ചുള്ള അനിശ്ചിതത്തോടുകൂടി വർക്കിയാകട്ടെ ജീവിതപാതയിൽ വിദ്യാർത്ഥിയായി തുടരുകയും ചെയ്തു. ബി എ പാസായതിനു ശേഷം രണ്ടു വർഷക്കാലം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ദയവർത്തി ജൂട്ടറായി നേരിടും. 1914 ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ഐശ്വര്യ വിഷയമായി സ്വീകരിച്ച് ഉയർന്ന നിലയിൽ എം എ ഡിവിഷൻ സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി. തുടർന്ന് ഒരു വർഷക്കാലം മൈസൂരിലെ കാന്തരാജേഷന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നോക്കി. എന്തോ ആ ജോലിയുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് തോന്നിയ വർക്കി അത് ഉപേക്ഷിച്ചു. ഇതിനിടെ നിലവിലുള്ള നിയമ പഠനത്തിന് അഭയം കണ്ടെത്തി. എഫ് എല്ലിനും ബി എൽ ബി എല്ലിനും ഫസ്റ്റ് ക്ലാസ് കരസ്ഥമാക്കിയ വർക്കി സർ ലെസ്ലി മില്ലർ മെമ്മോറിയൽ മെഡലിനും ആ ലക്ഷ്മിയിൽ നിരത്താൻ വേണ്ടി ഗോൾഡൻ മെഡലിനും അർഹനായി. 1918 ആര്യയുടെ അസുഖ നിമിത്തം നാട്ടിൽ നിൽക്കേണ്ടി വന്നതുമൂലം ദൈവപഠനം പൂർത്തിയാക്കിയത് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നാണ്. തിരുവല്ല ഇന്ത്യം ഹൈസ്കൂളിൽ ഒരു ഹ്രസ്വകാലം അധ്യാപകവൃത്തി അന്വേഷിച്ച ശേഷം 1919 കൊല്ലത്ത് ജില്ലാ കോടതിയിൽ വക്കീലായി ചേർന്നു. 1920 പിതാവിന്റെ മരണത്തോടുകൂടി ആ ജോലി ഉപേക്ഷിച്ചു. 1920 ശേഷം മദ്രാസ് ലെസ്ലി കോളേജിലും തുടർന്ന് അസാഡി ബ്ലോക്ക് സെന്റ് കൊളംബിയ കോളേജിലും ഇംഗ്ലീഷ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1928 ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് സ്ഥാപിച്ചപ്പോൾ പ്രഥമ പ്രിൻസിപ്പലായി ഇവരെ നിയമിതനായി. ആ കാലഘട്ടത്തിൽ ജയപുരത്തിയുടെ സഹപ്രവർത്തകനും ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ ദക്ഷേ നായകം എ എം മർക്കിയെ കുറിച്ച് തന്നിട്ടുള്ള ഒരു ചിത്രം ഞാനിവിടെ അവതരിപ്പിക്കട്ടെ. ഡോക്ടർ ദക്ഷേ നായർ ക്രിസ്ത്യൻ മർക്കിയുടെ രേഖാചിത്രം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്തൊരു മുഖഭാവം! വട്ടമുഖം, ഗൗരവൻ കലഞ്ഞ മുഖം. ആ മുഖത്തിന് ഒന്നുകൂടെ ഗൗരവൻ കൊണ്ടുവന്ന കണ്ണട, മനോഹരമായി ചീരി വെച്ച മുടി. പട്ടിത്താറായിരുന്നു ഞങ്ങൾക്ക് ശില്പികൾ ധരിച്ചിരുന്നത്. മർച്ചന്റ് ഓഫ് വെനീസ്, മറക്കാനാവാത്ത ക്ലാസുകൾ, നാടകീയം നിറഞ്ഞ നാളികളും നാഴികയും, ടെക്സ്റ്റ് ബുക്ക് ലേഖനങ്ങളുടെ കണ്ണിന് പോകാൻ അനുവദിക്കാത്ത തരത്തിലാണ് മർച്ചിസാർ ക്ലാസ് എടുത്തിരുന്നത്. വലിയ ആർഭാടമില്ല, ഒച്ചപ്പാടില്ല, ശാന്തഗംഭീരമായ മുഖഭാവത്തോടെ ക്ലാസ്സിലേക്ക് വരും. ആ മുഖത്തെ ഗൗരവവും ആഭിജാത്യവും ഞങ്ങളുടെ ആ വലിയ ക്ലാസ്സിലെല്ലാം ഒന്ന് പറയും. അതുവരെ വിശ്രദ്ധി കാണിച്ച് പോവാളികളാൽ ബഹളം കാണിച്ചിരുന്ന ഞങ്ങളെല്ലാവരും ക്ഷണനേരം കൊണ്ട് കുലീന കുടുംബത്തിൽപ്പെട്ട ഉത്തമ പൗരന്മാരായി മാറി. ഞങ്ങൾ ഓരോരുത്തരും ഏഴം മറ്റുമാരായി ചെയ്യും. ഓ, എന്തൊരു മാന്ത്രിക ശക്തിയാണ്, എന്തൊരു മായാജാലമാണ്! ഒരാചാര്യന് തന്റെ ശിഷ്യന്മാരിലേക്ക് അപൂർവവും അനന്യ ലബ്ധവുമായ മഹിമ അതിശയം പകർന്നു കൊടുക്കാൻ കഴിയില്ല എന്നത് മറ്റാരിലും കാണാത്ത ഒരു മായിക ശക്തിയാണ്. ക്ലാസ് വരുമ്പോൾ മാത്രമല്ല, മറ്റ് ചില ക്ലാസ്സുകളിൽ ഞങ്ങൾ തന്നെ മൂളന്മാരാകുന്ന സന്ദർഭത്തിൽ മിസ്റ്റർ ബാക്കി മന്ദഗമനം ചെയ്ത് വരാനിൽ നിന്ന് ഡോൺ ഡോക് എന്ന ആദ്യത്തെ വാക്കിനെ തെല്ലൊന്ന് നീട്ടിവലിച്ച് രണ്ടാമത്തെ വാക്ക് വെടിയുന്ന പോലെ ആഞ്ഞങ്ങ് വിടുമ്പോഴേക്കും ഞങ്ങൾ നിമിഷങ്ങളുടെ ഏഴം വർക്കിമാരായി മാറിക്കഴിഞ്ഞു. ഇത് മദ്രാസിലേക്ക് മലയാള പ്രൊഫസറായിരുന്ന പ്രശസ്ത സാഹിത്യകാരനായിരുന്ന കുട്ടികൂടി കുട്ടിസ്ഥാനായിരുന്ന ഡോക്ടർ എസ് കെ നായരുടെ രേഖപ്പെടുത്തലാണ്.
ഇനി ആ കാലഘട്ടത്തിൽ അവിടെ അധ്യാപകനായിരുന്ന വിദേശ മിഷണറി WES കോളേജ് പ്രിൻസിപ്പൽ എന്നുള്ളതിനെ ഏകമർക്കി അത് അംഗീകരിക്കുന്നത് ഇങ്ങനെയാണ് തർജ്ജമയാണ്. ഞാൻ അഗ്ര കോളേജിൽ അധ്യാപകനായി ചേരുവാൻ എത്തുമ്പോൾ അദ്ദേഹം ജേതാക്കൾ അജ്ഞാതനായ വ്യക്തിയായിരുന്നു. കെ സി ചാക്കോയുടെ ആധ്യാത്മികമായ അധികാരവും ആകർഷണീയതുമാണെന്ന് അദ്ദേഹത്തെ നയിച്ചു. എന്നാൽ അധികം താമസിയാതെ ഭക്തിയുടെ വ്യക്തിത്വത്തിന്റെ മാസ്മരശക്തിക്ക് കഴിപ്പിടുകയുണ്ട്. ആ മാസ്മരശക്തിയുടെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ മനുഷ്യന്റെ ഏറെ ശുദ്ധമായ ദക്ഷിണാവശക്തി, അദ്ദേഹത്തിന്റെ ചിന്തയുടെ സ്ഫടിക സുതാര്യത, അദ്ദേഹത്തിന്റെ വിധിപ്രസ്താവനയുടെ സമനില, അവധാനപൂർണമായ നീതി, ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് അറിവായ വസ്തുതകളിൽ ക്ഷമയോടെ കളയ്ക്കുന്ന രീതി, വിശാലമായ വിജ്ഞാനത്തിന്റെ ആധാരത്തിൽ പ്രവർത്തിക്കുന്ന അഭ്യസ്തമായ ദക്ഷിണയുടെ വിനയവും ആത്മാർത്ഥതയും, ഇതിനും പുറമെ ഒരു മിത്രം എന്ന നിലയിൽ അദ്ദേഹം ഉണർത്തിയ ഉപചാരങ്ങളും വിശ്വസ്തതയും അനുപമമായിരുന്നു. തന്റെ അറിവുകൊണ്ടും അധ്യാപകം എന്ന നിലയിൽ തനിക്കുള്ള കഴിവുകൊണ്ടും അങ്ങേയറ്റത്തെ ദൈക്ഷണീയമായ ആത്മാർത്ഥത കൊണ്ടും അച്ചടക്ക നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം നിരീക്ഷിക്കുന്ന നീതിയോട് മറ്റുള്ളവർ ഉണർത്തിയ വിശ്വസ്തത കൊണ്ടും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുടെ കലവറയില്ലാത്ത വിശ്വാസം പിടിച്ചുപറ്റി. ഇതിനും പുറമെ അസാധാരണമായ മനോവികാസത്തിന്റെ മോഹിതയിലുണ്ട്. ലാളിത്യം കൊണ്ടും ഇടമുടിയാത്ത പ്രവാഹങ്ങളുണ്ടും അദ്ദേഹത്തിന്റെ പ്രമാദ വിഹിതമായ ആംഗല ഭാഷ മറ്റുള്ളവരിൽ നിന്നും വ്യാവർത്തിച്ചിരുന്നു. അദ്ദേഹത്തെ ശ്രവിക്കുന്നതിന്റെ സായിയായ ഒരാനന്ദ അനുഭൂതിയായിരുന്നു. ഈ കാര്യങ്ങളും ഗാർഹിക ജീവിതത്തിൽ അദ്ദേഹം നിരീക്ഷിച്ച സൗന്ദര്യബോധവും പ്രിയഭാവവും കലാലയ മണ്ണകാര്യത്തിന്റെ അനുഭവത്തിന്റെയും പ്രായത്തിന്റെയും പുതുവെച്ച് നോക്കുമ്പോൾ എന്നേക്കാൾ അനേകം വർഷം ഇളപ്പമുള്ള ഒരു മനുഷ്യന്റെ നേതൃത്വം സ്വീകരിക്കുന്നത് നിത്യ ആനന്ദമാണ്. അദ്ദേഹം സുഗന്ധിയും പ്രചോദനവുമായ ഒരു സ്മൃതിയാണ്. സായിത്താണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്താൽ നമ്മൾ 1900 ഞാൻ നേരത്തെ വായിച്ച അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. 1928 പ്രഥമ ഭാര്യ വരികയും 1940 വീണ്ടും വിവാഹിതരാണ്. ആദ്യ ഭാര്യയിൽ 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി ദേശീയ നാടിയിൽ നിന്നും അകന്നു നിന്നില്ല. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചു. തിരുവിതാംകൂറിൽ നിരവധി ജനങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു. 1931 ആലുവ മുനിസിപ്പാലിറ്റി ചെയർമാനായി. കോളേജിന് ചുറ്റുപാടുള്ള ഗ്രാമങ്ങളും സഹപ്രവർത്തകരും ഒന്നിച്ച് സന്ദർശിക്കുക അദ്ദേഹത്തിന് പ്രിയങ്കരമായ വിഷയമായിരുന്നു. വടക്കൻ പറവൂർ പാലിയ അഗ്രിക്കൽ തുടങ്ങിയവർ ഭക്തിയോടൊപ്പം ഉണ്ടായിരുന്നു. ഗ്രാമീണ ജനതയുടെ ഹൃദയ വികാരങ്ങളുമായി സാധ്യം പ്രാപിക്കാൻ അസാധാരണ നൈപുണ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കുശല പ്രശ്നങ്ങളിലൂടെ ഈ മണ്ണിന്റെ പുത്രൻ മണ്ണിന്റെ മക്കളുമായി സൗഹൃദം സ്ഥാപിച്ചു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പഠിച്ച് സാഹിത്യം സംസ്കാരം സംശീകരിച്ചിട്ടും ജന്മനാടിന്റെ അനന്ത മേഖലകളെ ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. ഗാന്ധിജിയുടെ ഗ്രാമോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സുധീയ ശൈലിയുടെ സാക്ഷാത്കാരം കണ്ടെത്തിയ ഗാന്ധിയായിരുന്നു ജയമൂർത്തി എന്ന് വിശേഷിപ്പിക്കട്ടെ. ഇന്ത്യയിലെ നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ 1932 ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് ഒരു മിഷണറി സംഘത്തെ അയച്ചു. കോളേജ് ഫെലോഷിപ്പിന് പ്രതിനിധാനം ചെയ്തത് ജയമൂർത്തി പ്രതിനിധാനം ചെയ്ത ജയമൂർത്തി ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. പർക്കിയുടെ പാശ്ചാത്യ ദേശ സന്ദർശനം പലതുകൊണ്ടും സ്വാമി വിവേകാനന്ദന്റെ അമേരിക്കൻ സന്ദർശനം പോലെ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു. രാമായണ മഹാഭാരത ഇതിഹാസങ്ങളിലൂടെ ഉപനിഷത്തുകളിലൂടെ ഉടപെടുത്ത ഭാരതീയ സംസ്കാരത്തിന്റെ നന്മയും നന്മയും പാശ്ചാത്യ വിജയത്തിലേക്ക് പറഞ്ഞുകൊടുക്കാൻ 1893 ശിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദന് സാധിച്ചു. അതോടെ ഭാരതം പാശ്ചാത്യക്ക് ഉള്ളഭൂമിയാണ്. മലങ്കരസഭയുടെ സത്യവും സൗന്ദര്യവും പടിഞ്ഞാറൻ ജനതയെ ബോധ്യപ്പെടുത്താൻ വർഗീയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസംഗം ഉപകരിച്ചു. പൗരസ്ത്യന്റെ ഭാരതീയന്റെ കേരളീയന്റെ ഉജ്ജ്വല സംസാരിക്കുന്ന വർഗീയുടെ വാർത്തകളിൽ ആ ആഘോഷ സദസ്സരെ നിശബ്ദരായി നിശ്ചലരായി. ഇന്ത്യയുടെ ഇടുക്കുപടിഞ്ഞാറൻ മൂലയിൽ കേരളം എന്ന ദേശത്ത് മതവിഷയത്തിൽ ക്രൈസ്തവും ആരാധനാക്രമത്തിൽ കോൺഗ്രസീയവും സംസ്കാരത്തിനെതിരെ ഭാരതീയവുമായ ഒരു ക്രിസ്ത്യൻ സമൂഹം ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു.
नागपति की मुंह मेरे बलेंगे वक्त सभी ऑन आगे सैक्टरी आई प्रवर सभ संबंधित उन्नत संघटन अद अभ्यर्थ मतलब शीलमें सुशिक्षित वैदी समूह स्वप्न अब याथार्थ्य प्रदेश नागरिक कड़ा विद्या समान विद्यार्थियों अध्यापक सेमिनारी प्रदेश प्रवृत्ति सभ्य व्यक्ति बलवत्ता सैक्टरी नूतन पद्धति आसूत कॉर्पोरेट मूवमेंट स्कीम रूप सभांग सामूह्य आध्यात्मिक मतपर विद्याभ्यासपरवान नवोत्थान लक्ष्य पटाधिकारे लक्ष्यस्मार देवदेश अभ्यर्थी योग्यार विजाभाव इतने चल वाले प्रारंभ देवदेश पक्षे अद पूर्तो अद लक्ष्य अद्हे सा विशेष व्यापार कटाक स्थापित वर्ष संभव राहुल स्वामी वयम यात्री सभाचरी भाग सभा सामधानार्थम आदि अनुमति सम्मेलन नेतृत्व नल्कि व्यत सभा विभाग उन्न मूं सीपी संघ ई विधानी दौत्य निर्वहण गर्थावधारण वर्षी अंत्य नागे स्तुति विश्वास वीर ऊर्मी आलिवाष विश्वास स्थिति विशेष अद वर्षकाल श्वास विश्वास भूमियो तांकालिकाहसूद अभियान वर्ग तापर्य प्रवसरूड अद्वाद आलवाशि पटकी वन आलि प्रवसर अद्योगबाधि मदनपल्ली टी वि साहित्य चिकित्सा प्रवेश डॉक्टर रंजन विदग्ध पिशोधन टीवी अद्रास अंतिम विशेष क्यांपराूणी जीवन भद्रासम एएमआरटी के संभावना या संग्रह मलंगर सभी अनिवार्य दिव्यशास्त्र साहिब आदि पिता एएमआरटी चाटो केसी मामलमापुर एम एन चाटो ओएन शेटिकोष डीजे जॉन मकी एम पी वर्ती चित्रमंडी कैयमी पय्योल एम तमल नाम सी एन स्टीफन इतर डॉक्टर डी सी अलेक्सा डॉक्टर कैंदर एंड विकास अन्वाय दीपशास्त्र आगे अन्वेषण अभ्युद आवश्यक एएमआरटी जीवित कथ बोध।